हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे, हरे कृष्णा 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 हरे हरे। भगवान ओम नमो भगवते वासुदेवाय। ഒരു മണി മുതൽ എല്ലാ ദിവസവും കഴിയുന്നത്ര ദിവസങ്ങളിൽ ഒരു മണി മുതൽ ഭാഗവതം ജ്യോതിഷക്ഷേത്രം എന്ന പേജിൽ ലൈവ് ഉണ്ടാവാറുണ്ട്. ഇന്നിപ്പോൾ ഞാനിത് ഇതിലേക്ക് ലൈവാക്കിയതാണ്. അപ്പോൾ അതിൽ കുറേ പേര് കണ്ടിട്ടുണ്ടാവും, ഭാഗവതം ലൈവ് കണ്ടിട്ടുണ്ടാവും. ഇത് നമ്മളിന്ന് തൃതീയ സ്കന്ധം 14-ാമത്തെ അധ്യായം ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഭാഗവതത്തിലെ. ഇപ്പോൾ ജ്യോതിഷക്ഷേത്രം എന്ന പേജിലാണ് ഞാൻ ലൈവ് പോകാറ്. ഇന്നിപ്പോൾ ഇതിൽ വന്നു എന്നേ ഉള്ളൂ. ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കശ്യപനും കശ്യപ മഹർഷി സന്ധ്യാസമയത്ത് തൻ്റെ സന്ധ്യാവന്ദനാദി ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിതി കാമപരവശയായി കശ്യപ മഹർഷിയുടെ അടുത്ത് ചെല്ലുന്നതും ഈ സമയം അനുയോജ്യമല്ല എന്നൊക്കെ പറഞ്ഞ് കശ്യപ മഹർഷി ദിതിയെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതുമായ ഭാഗത്താണ് നമ്മൾ ഇത് കണ്ടത് അല്ലേ. ഈ സന്ധ്യാസമയം ശിവൻ ബുധാദി ഗണങ്ങളോടുകൂടി ആകാശമധ്യേ എല്ലാ ലോകങ്ങളെയും നിരീക്ഷിച്ചുകൊണ്ട് നടക്കുന്ന സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് അരുതായികൾ ഒന്നും ചെയ്തുകൂടാ എന്ന് കശ്യപ മഹർഷിയുടെ പറയുന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയത്. വീണ്ടും അത് തുടരുകയാണ്. സഹോദരി ഭർത്താവായ രുദ്രൻ അപരാധത്തെ പൊറുക്കുമെന്ന് നീ കരുതണ്ട എന്ന് കശ്യപ മഹർഷി പറയുകയാണ്. ആ മഹേശ്വരന് ഈ ലോകത്തിൽ സ്വജനമായിട്ടോ അന്യജനമായിട്ടോ അത്യന്തം ആദരിക്കത്തക്കവനായിട്ടോ നിന്ദിക്കത്തക്കപ്പെട്ടവനായിട്ടോ ആരുമില്ല. അതാണ് ശിവഭഗവാൻ രുദ്രന് മിത്രമായിട്ടോ ശത്രുവായിട്ടോ ആദരിക്കേണ്ടതോ അനാദരിക്കേണ്ടതോ ആയ ആരുമില്ല. ഈ ഒരു ഭാവത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുക, അത് നമുക്ക് എത്തിച്ചേരാൻ വളരെ പ്രയാസമാണ്. അങ്ങനെ എത്തിച്ചേരാൻ കഴിയില്ല. എങ്കിലും അതിനുള്ളൊരു ശ്രമം അതാണ്. നമുക്ക് ശത്രുവോ മിത്രമോ ഇല്ലാതിരിക്കുന്ന ഒരു ഭാവത്തിലേക്കെങ്കിലും എത്തിച്ചേരാൻ കഴിയും. മറ്റ് ബന്ധങ്ങളിൽ ശത്രുമിത്രങ്ങളില്ലാത്ത ഭാവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക എന്നാണ്. അങ്ങനെ ഉള്ള ആളാണ് ഭഗവാൻ. ആ ഭഗവാൻ കാൽ കൊണ്ട് ചവിട്ടി നീക്കിയിരിക്കുന്ന മായാഭഗവതിക്ക് വ്രതാദികൾ കൊണ്ട് പ്രസാദിപ്പിച്ച് ലഭിക്കുന്ന ഐശ്വര്യത്താൽ ആനന്ദിക്കുന്നവരാണ് ഞങ്ങൾ ഋഷിമാരെന്ന് പറയുന്നത്. ആ ഭഗവാന്റെയൊക്കെ മായാപ്രഭാവം കൊണ്ട് ഇവിടെ നടക്കുന്ന ഈ പ്രശ്നങ്ങളിലൊക്കെ അതിനെയൊക്കെ ചവിട്ടി നീക്കിയിരിക്കുന്ന മായാഭഗവതിയെ വ്രതാദികൾ കൊണ്ട് പ്രസാദിപ്പിക്കുന്നവരാണ് ഞങ്ങൾ ഋഷിമാരായ ഞങ്ങൾ. അതുകൊണ്ട് ഈ സമയം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതല്ല. ആ ഭഗവാനാകട്ടെ മായാഗുണങ്ങളെ അനുഭവിച്ചറിഞ്ഞ് ദേഷ്യബുദ്ധി ആ തള്ളിക്കളഞ്ഞ ശേഷം സ്വരൂപത്തിൽ ആനന്ദിക്കുന്നവരാണ്. ഭഗവാന്മാരൊക്കെ ശിവനും വിഷ്ണു ത്രിമൂർത്തികളൊക്കെ തന്റെ ആത്മരീതിയുള്ളവരാണ്. തന്നിൽ തന്നെ സുഖം കണ്ടെത്തുന്നവരാണ്. തന്നിൽ നിന്ന് പുറത്തുള്ളതിനെയല്ല സുഖം കണ്ടെത്തുക. മനുഷ്യർക്കൊക്കെ ഉള്ള പ്രത്യേകത എന്താ? അവർക്ക് തന്നിൽ തന്നെ സുഖം കണ്ടെത്താൻ കഴിയില്ല. എനിക്ക് എന്നിൽ തന്നെ സുഖം കണ്ടെത്തുകയും പുറത്ത് നിൽക്കുന്നൊന്നും നമ്മെ ബാധിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ആത്മാനന്ദം അനുഭവിക്കുക. ഈ ആത്മാനന്ദമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. പക്ഷെ ഈ ആത്മാനന്ദം അനുഭവിക്കാൻ നമുക്കാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. നമ്മിലൊക്കെ ഉള്ളതാണ് ഈ ആത്മാനന്ദം എന്ന് പറയുന്നത്. ഈ ആത്മാവിൽ തന്നെയുള്ള ആനന്ദത്തെ തിരിച്ചറിയുക എന്നുള്ളത് നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം.
അപ്പൊ അതാണ് ഭഗവാൻ എന്ന് പറയുന്ന ആത്മാനന്ദ സ്വരൂപനാണ്. അതിനാൽ സ്വജനമെന്ന് കരുതി നീ അതിനെ ആദരിക്കുകയൊന്നും വേണ്ട. അത് ഭഗവാൻ എന്റെ സഹോദരി ഭർത്താവല്ലേ, പോട്ടെ കുഴപ്പമില്ല എന്നൊന്നും വിചാരിക്കേണ്ട. അദ്ദേഹം ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, അവന് സ്വജനം ബന്ധുജനം എന്ന പ്രത്യേകതകളൊന്നും ഇല്ല എന്നാണ് പറയുക. വീണ്ടും പറയാണ്, ഏതൊരുവന്റെ ത്രിപുര ദാഹാദി മഹാവീര്യ പരാക്രമത്തെ അവിദ്യ നിമിത്തം സംഭവിച്ചിരിക്കുന്ന ആത്മാവിന്റെ ആവരണത്തെ ഭേദിപ്പാൻ ആഗ്രഹിക്കുന്ന വിദ്വാൻമാർ നിരന്തരം കീർത്തിക്കുന്നു. ആത്മസാക്ഷാത്കാരം നേടാൻ കഴിയുന്ന ആഗ്രഹിക്കുന്നവർ നിരന്തരം ഈ ഭഗവാനെ കീർത്തിക്കുന്നു. ആ മഹാദേവന് സദൃശനായിട്ടും മീതയുള്ളതുമായിട്ട് മറ്റ് ദേവന്മാരൊന്നുമില്ല. മഹാദേവനാണ് ദേവന്മാരിൽ മീതയുള്ളതായിട്ടുള്ളത്. സത്തുക്കൾ ആ ഭഗവാനെ പ്രാപിക്കേണ്ടതിനായിട്ട് സർവകർമ്മങ്ങളെയും ഭക്തിപൂർവം ആചരിക്കുന്നു. അങ്ങനെ ഭക്തിപൂർവം ആചരിക്കേണ്ട സമയമാണിത്. ആ ഭഗവാൻ സ്വയമേവ പിശാച സമ്പ്രദായത്തെ ആചരിക്കുന്നു. പ്രഭുവിന്റെ ആ ഇച്ഛയ്ക്കുള്ള കാരണം എന്താണെന്നറിയില്ല. നമ്മളെല്ലാം ഭഗവാൻ ആരാധിക്കുമ്പോൾ ആ ഭഗവാൻ ശ്മശാനത്തിൽ ചെന്ന് ഭസ്മങ്ങളൊക്കെ പൂശി നടക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് അറിയില്ല എന്ന് മഹർഷി ദിതിയോട് പറയാണ്, കശ്യപൻ ദിതിയോട് പറയാണ്. സ്വാക്കൾക്കും മറ്റും ഭക്ഷണപദാർത്ഥമായി തീരാൻ പോകുന്ന ഈ ശരീരം ആത്മാവെന്ന് അഭിമാനിച്ചിരിക്കുന്ന അജ്ഞജനങ്ങൾ വസ്ത്രമാലയാഭരണങ്ങളാൽ അവരുടെ ശരീരത്തെ ലാളിക്കുന്നു. അല്ലേ, പട്ടി പോലുള്ള ജീവികൾക്കൊക്കെ ഭക്ഷണമായി തീരേണ്ടതാണ് ഈ ശരീരം. ഈ ശരീരത്തിനല്ലാണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെയുള്ള ശരീരത്തെ വസ്ത്രങ്ങൾ കൊണ്ട് ആഭരണങ്ങൾ കൊണ്ടൊക്കെ മൂടി പിടിപ്പിക്കുന്നു എന്നാണ് കശ്യപനിവിടെ പറയുക. അങ്ങനെ അവരെ ശരീരത്തെ ലാളിക്കുന്നു. അവരെ പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും ഭഗവാൻ ശ്രീരുദ്രൻ ഈ ഭസ്മങ്ങളൊക്കെ പൂശി ഇങ്ങനെ നടക്കുന്നത്, അത് ശരീരത്തെ അവഗണിക്കുന്നത്. ഭഗവാൻ ശരീരത്തെ അവഗണിക്കുകയല്ലേ ചെയ്യുക. ശരീരത്തിൽ ഭസ്മങ്ങളൊക്കെ പൂശി നടക്കാന്ന് പറഞ്ഞാൽ ശരീരത്തെ അവഗണിക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ശരീരത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് ബോധ്യമാക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഭഗവാൻ അങ്ങനെ ചെയ്യുന്നത്. മഹാദേവന്റെ അഭിപ്രായം എന്താണെന്നറിയാൻ പാവി പ്രഭുവിന്റെ പ്രവൃത്തിയെ ഹസിക്കുന്നു. അറിവില്ലായ്മയുടെ വിലാസം. ആ ഭഗവാന്റെ ഇച്ഛ എന്താണെന്ന് അറിയില്ലാത്ത പാപികള് ആ ഭഗവാൻ ചെയ്യുന്നതിനെ കളിയാക്കുന്നു. അത് അറിവില്ലായ്മയുടെ വിലാസം എന്നല്ലാണ്ട് എന്താ പറയുക. നമ്മൾ മറ്റുള്ളവരെ കളിയാക്കുന്നത് അത് നമ്മുടെ അറിവില്ലായ്മയാണ് എന്നർത്ഥം. എത്ര മോശമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നയാളും അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ധരിക്കുന്ന ആളുകളും അവരൊക്കെ നമ്മളുടെ മുന്നിൽ കളിയാക്കപ്പെടാൻ യോഗ്യനാണ് എങ്കിൽ അവരുടെ മുന്നിൽ നമ്മളും കളിയാക്കപ്പെടാൻ യോഗ്യനാണ്. അത്രേ നമ്മൾ അറിഞ്ഞാൽ മതി. മറ്റുള്ളവരെ നമ്മൾ കളിയാക്കപ്പെടുന്നു എങ്കിൽ ആ കളിയാക്കപ്പെടുന്നവരുടെ മുന്നിൽ നമ്മളും കളിയാക്കപ്പെടാൻ യോഗ്യനാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്താണ്, പരസ്പരം ആരും കളിയാക്കാതിരിക്കുക. അപ്പോൾ പരസ്പരം കളിയാക്കാതിരുന്നാൽ മതി. നമ്മൾ മറ്റൊരാളെ കളിയാക്കുന്നില്ല എങ്കിൽ നമ്മെ മറ്റൊരാളും കളിയാക്കുകയില്ല, അഥവാ കളിയാക്കുന്ന കാര്യങ്ങൾ നമ്മെ ബാധിക്കുകയില്ല. ഇതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. ബ്രഹ്മാദിദേവന്മാർ ശ്രീരുദ്രനെ രുദ്രന്റെ നിശ്ചയമനുസരിച്ച് നടക്കുന്നവരാണ്. ശ്രീഭഗവാന്റെ ഇതനുസരിച്ചാണ് ബ്രഹ്മാദിദേവന്മാർ പോലും സഞ്ചരിക്കുന്നത്. ഈ കാണപ്പെടുന്ന സർവലോകത്തിന്റെയും മൂലകാരണം മഹാദേവനാണ്. മായാഭഗവതി ഭഗവാന്റെ ആജ്ഞയെ അനുസരിക്കുന്നവളുമാണ്. ശ്രീഭഗവതി ഭഗവാന്റെ മായയെ അനുസരിക്കുന്നവളാണ് മായാഭഗവതി എന്ന് പറയുന്നത്. ഇത്രയും മഹാത്മ്യമുള്ള ദേവന്റെ പിശാച സമ്പ്രദായം ലോകത്തെ അറിയിക്കുവാനുള്ള ഒരു അനുകരണം മാത്രമാണ് ഈ പിശാച സമ്പ്രദായം ഭഗവാൻ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ശരീരത്തിന് വലിയ മൂല്യമൊന്നുമില്ല എന്ന് ലോകത്തെ അറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഹോ ഭഗവന്റെ കാരുണ്യാതിശയം സ്തുതിക്കത്തക്കത് തന്നെ. തന്റെ ആചാരത്താൽ പ്രാകൃതന്മാർക്കുള്ള ദേഹാഭിമാനത്തെ കളയണമെന്ന് തന്നെയാണ് മഹേശ്വരന്റെ അഭിപ്രായം. അല്ലാതെ പിശാചനാണെന്ന് ധരിക്കുന്നത് മൂഢതയാണ്. പിശാചനാണ് എന്ന് ധരിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, മറിച്ച് ഈ പിശാച രൂപത്തിൽ നിൽക്കുന്ന ശരീരം അപ്രധാനമാണ് എന്ന് നമ്മെ മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടിയാണ് എന്നാണ്. അപ്പോൾ ഭഗവാൻ ഭസ്മധാരണമൊക്കെ ചെയ്ത് പിശാച രൂപത്തിൽ വസ്ത്രമൊക്കെ ധരിച്ച് നടക്കുന്നത് ഈ ശരീരത്തിന് വലിയ പ്രസക്തി ഇല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിനാണ് എന്നാണ് കശ്യപ മഹർഷി ദിതിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഇനി മൈത്രേയൻ പറയുകയാണ് വിദുരരോട്. വിദുരരും മൈത്രേയ സംവാദമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതിൽ മൈത്രേയൻ പറയുകയാണ്, ഭർത്താവ് ഇങ്ങനെ പറഞ്ഞ് ധരിപ്പിച്ചപ്പോൾ മന്മഥതാപത്താൽ വിചാരശക്തി നശിച്ചിരിക്കുന്ന ദിതി കേവലം ദാസിയുടെ മട്ടിൽ ലജ്ജാഹീനയായിട്ട് ബ്രഹ്മർഷിയായ കശ്യപന്റെ വസ്ത്രത്തെ പിടിച്ചു വലിച്ചു. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ദിതിക്ക് ആ സമയത്തുള്ള മന്മഥ പീഡയെ മാറ്റാൻ കഴിയുന്നില്ല. കാരണം അത് വിധിയാണ്. മന്മഥ പീഡയെ മാറ്റാൻ കഴിയാതെ കശ്യപന്റെ വസ്ത്രത്തെ പിടിച്ച് വലിച്ചഴിച്ചു. സന്ധ്യാസമയത്ത് രതി വർജിക്കേണ്ടതാണെന്ന് ബോധിപ്പിച്ചിട്ടും അതിൽ തന്നെ നിർബന്ധിതമായിരിക്കുന്ന ഭാര്യയെ പ്രേരിപ്പിക്കുന്നത് ഈശ്വരേച്ഛ തന്നെയാണ് എന്ന് കരുതിയ കശ്യപൻ ദൈവത്തെ നമസ്കരിച്ച ശേഷം ഭാര്യയിൽ നിന്ന് മാറിപ്പോകാൻ മാർഗമില്ല, എന്ത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല എന്ന് മനസ്സിലാക്കിയ കശ്യപൻ പിന്നെ ഭാര്യാഹിതത്തിന് വഴങ്ങുകയാണ് അവിടെ. കാരണം ഇത് ഭഗവത് നിശ്ചയമാണ് എന്ന് കരുതി അഗ്നിശാലയിൽ നിന്ന് എഴുന്നേറ്റ് ഏകാന്തതയിൽ ഭാര്യാസമേതനായി പ്രവേശിച്ചു. മഹാന്മാർക്കും നിഷിദ്ധ വ്യാപാരത്തിൽ പ്രവർത്തിക്കാൻ ഇടവരുന്നതായ ഈശ്വരൻ, അത് ഭയങ്കര കഷ്ടമാണ് അല്ലേ? ഈശ്വരൻ ഇങ്ങനെയൊക്കെ നിശ്ചയിക്കുന്നത് വളരെ കഷ്ടമാണ് എന്നാണ്. പക്ഷേ നമ്മൾ കണ്ടു, ഈ ഭൂമിയിൽ ജനിക്കുന്ന ഓരോ ആത്മാവും ഭഗവാന്റെ ജഠരത്തിലുണ്ട്. പൂർവജന്മത്തിലെ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുന്നതിന് ആവശ്യമായ ശരീരം ലഭിച്ചാലാണ് ആ ആത്മാവിന് ഭൂമിയിലേക്ക് വരാൻ കഴിയൂ. അങ്ങനെയുള്ള ശരീരം നിർമ്മിക്കേണ്ടതും ആ ശരീരത്തേക്ക് ആത്മാവ് പ്രവേശിപ്പിക്കേണ്ടതും ബ്രഹ്മാവിൻ്റെ ചുമതലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കശ്യപനും ദിതയും തമ്മിലുള്ള സംയോഗം സന്ധ്യാസമയത്ത് നടന്നാലാണ് രണ്ടാത്മാക്കൾക്ക് ഇവിടെ ജനിക്കാൻ കഴിയുള്ളൂ. അതിന് വേണ്ട സാഹചര്യം ഒരുക്കുക ഈശ്വര നിശ്ചയവുമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നർത്ഥം. അപ്പോൾ അങ്ങനെ അവർ രഹസ്യത്തിൽ മാറിയിരുന്നു. ഭാര്യാസമേതനായിട്ട് ഏകാന്തതയിൽ മാറിയിരുന്നു. അനന്തരം നിഷിദ്ധകർമ്മം ചെയ്തതിന് ശേഷം, നിഷിദ്ധകർമ്മം എന്ന് പറഞ്ഞാൽ ഈ ചെയ്ത കർമ്മം നിഷിദ്ധമാണ് എന്നല്ല, മറിച്ച് ചെയ്യാൻ ഉചിതമായ സമയത്ത് ചെയ്യാത്തത് കൊണ്ടാണ് ആ കർമ്മം നിഷിദ്ധമായത്. അങ്ങനെ ധരിക്കണം കേട്ടോ. അല്ലാണ്ട് കർമ്മം നിഷിദ്ധമല്ല. എത്ര നല്ല കർമ്മമാണെങ്കിലും അത് ചെയ്യാൻ ഒതുങ്ങുന്ന സമയത്ത് ചെയ്തില്ലെങ്കിൽ ആ കർമ്മം നിഷിദ്ധമായി തീരും. എത്ര നല്ലതാണെങ്കിലും വേണ്ട സമയത്ത്, ഉചിതമായ സമയത്ത് വേണം അത് ചെയ്യാൻ. ഉചിതമായ സമയത്ത് ചെയ്യാത്ത എത്ര നല്ല കർമ്മങ്ങളും നിഷിദ്ധ കർമ്മമായി തന്നെ മാറും. ഇവിടെ അങ്ങനെ നിഷിദ്ധ കർമ്മം ചെയ്തതിന് ശേഷം മഹർഷി ചെയ്തതായ പ്രാച്യത്വമാണ് പറയുന്നത്. മഹർഷി ആ ദിതിയുടെ ആ തൻ്റെ പത്നിയുടെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് അതങ്ങനെ ചെയ്യേണ്ടി വന്ന ഉടൻ അദ്ദേഹം പ്രാച്യത്വം ചെയ്യുകയാണ്. പ്രാണായാമങ്ങൾ കൊണ്ട് ദോഷങ്ങളെ ദഹിപ്പിക്കണമെന്നുള്ള വേദവിധി അനുസരിച്ച് നാശരഹിതവും നിർവികാരവും ജ്യോതിർമയവുമായ ബ്രഹ്മത്തെ മൗനമായിരുന്ന് ധ്യാനിച്ചു. ബ്രഹ്മവാചകമായ പ്രണവ മന്ത്രത്തെ ജപിക്കുകയും ചെയ്തു. ഓം എന്ന് ജപിച്ചുകൊണ്ട് ആ ബ്രഹ്മത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ട് കശ്യപ മഹർഷി പ്രാച്യത്വം ചെയ്തു. ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. കശ്യപൻ ചെയ്ത അത് അങ്ങനെയൊക്കെ ആണെങ്കിലും ആ മന്മഥ പീഡ കൊണ്ട് അങ്ങനെ സംഭവിച്ചുവെങ്കിലും ചെയ്തു കഴിഞ്ഞപ്പോൾ കശ്യപനെ പോലെ തന്നെ, കശ്യപനവിനെ നിർവാഹമില്ലാത്തത് കൊണ്ട് വന്നതാണ്, പാപം കുറയും. പക്ഷെ ഇവിടെ ദിതിയും പശ്ചാത്തപിക്കുന്നുണ്ട്. ദിതിക്ക് താൻ ചെയ്ത കർമ്മം നിന്ദിതമാണെന്ന് തോന്നി ലജ്ജയുണ്ടായി. ബ്രാഹ്മണോത്തമനായ ഭർത്താവിന്റെ അരികത്ത് ചെന്ന് തല താഴ്ത്തി പറഞ്ഞു. അബദ്ധം പറ്റി എന്ന് മനസ്സിലായപ്പോ ഭർത്താവിനോട് തന്നെ പറഞ്ഞു, ഹേ ബ്രാഹ്മണോത്തമ, ഭൂതനാഥനായ ശ്രീരുദ്രൻ എന്റെ ഈ ഗർഭത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടത് അങ്ങ് ചെയ്യണം. അങ്ങയാലുണ്ടായ സംയോഗത്താൽ ഇപ്പോൾ ഗർഭം ഉണ്ടാകുന്ന ഉറപ്പാണ്. അതുകൊണ്ട് ഇപ്പോൾ എന്റെ ഗർഭത്തെ ഭഗവാന്റെ കോപം കൊണ്ട് ഈ സമയത്ത് ചെയ്ത് കൊള്ളില്ല എന്നുള്ളത് കൊണ്ട്, ഈ സമയത്ത് ധരിക്കുന്ന ഗർഭം അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് ഭഗവാൻ ശ്രീരുദ്രൻ അത് നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ അങ്ങ് ചെയ്യണം. ആ ദേവൻ ഭൂതങ്ങളുടെ പാലകനാണല്ലോ. ഞാൻ അദ്ദേഹത്തിന്റെ നേരെ അപരാധവും ചെയ്തു പോയി. കാരണം എന്താ, ഈ നിശ്ചിത സമയത്ത് ഇത് ചെയ്തത് ഭഗവാനോടുള്ള അപരാധമാണ്, അപരാധവുമായി പോയി. അപരാധികളുടെ നേർക്ക് ഭയങ്കരനും അവരെ ദണ്ഡിക്കുവാൻ തക്ക വിധം ക്രോധം പ്രകാശിപ്പിക്കുന്നതിനും സ്വകാമഭക്തർക്ക് സകല അഭീഷ്ടങ്ങളെ നൽകി അനുഗ്രഹിക്കുന്നവനും സാധുക്കളെ സംരക്ഷിക്കുന്നവനും നിഷ്കാമ ഭക്തർക്ക് പരമാനന്ദത്തെ നൽകുന്നവനുമായ ശ്രീ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. പിന്നെ പറഞ്ഞു,
ഹേ ഭഗവാനെ, എല്ലാവരെയും തെറ്റുകളെ ശിക്ഷിക്കുന്നവനും ഭക്തന്മാർക്ക് സകല അഭീഷ്ടങ്ങളെ നൽകുന്നതായ ഭഗവാനെ, സാധുക്കളെ രക്ഷിക്കുന്ന നിഷ്കാമ ഭക്തന്മാർക്ക് പരമാനന്ദത്തെ നൽകുന്ന ശ്രീ രുദ്രനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് ദിദി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്റെ സഹോദരിയായ സതിയുടെ ഭർത്താവും ഭക്തന്മാരിൽ പരമാനുഗ്രഹം കാണിക്കുന്ന സ്വഭാവമുള്ളവനുമായിരിക്കുന്ന ഭഗവാൻ ശ്രീരുദ്രൻ നിർദ്ധയനായ കാട്ടാളൻ കൂടെ ദയാപൂർവം വിചാരിക്കുന്ന സ്ത്രീകളായ ഞങ്ങളുടെ നേരെ പ്രസാദിക്കണം. കാട്ടാളന്മാരോട് പോലും ദയ പറയുന്ന അങ്ങ് ഈ സ്ത്രീകളായ ഞങ്ങളോട് എന്നോട് പൊറുക്കണം. നിഷിദ്ധകർമ്മത്തിൽ ചെയ്തു പോയ തെറ്റിന് എന്നോട് പൊറുക്കണം എന്ന് പറയുകയാണ്. പിന്നെ മൈത്രേയൻ വീണ്ടും വിദുരനോട് പറയുകയാണ്, തന്റെ സന്താനത്തിന് ഈ ലോകത്തിലും പരലോകത്തിലും ക്ഷേമമുണ്ടാകുവാൻ ഉപകരിക്കുന്ന വിധം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ശ്രീ രുദ്രഭയം നിമിത്തം ആപാദചൂടം വിറച്ചുകൊണ്ട് നിൽക്കുന്ന ഭാര്യയോട് സന്ധ്യാവന്ദനാദി നിത്യകർമ്മങ്ങൾ നടത്തിയ ശേഷം ശാന്തിയെ ആശ്രയിച്ചിരിക്കുന്ന കശ്യപൻ പറഞ്ഞു, അത് കഴിഞ്ഞ് വന്നിട്ട് തൻ്റെ കർമ്മങ്ങളും കർത്തവ്യങ്ങളും എല്ലാം ചെയ്തു, ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ആ സമയം അല്പം അത് ദേവഹിതം കൊണ്ട് സംഭവിച്ചു പോയി എന്ന് തന്നെ വിചാരിക്കുക. കാരണം അതാണ്, അങ്ങനെ സംഭവിക്കണം. അങ്ങനെ സംഭവിച്ചാലും ആ സമയത്ത് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് എന്നറിയാവുന്ന കശ്യപ മഹർഷി തിരിച്ചു വന്ന് സന്ധ്യാവന്ദനാദികളെല്ലാം ചെയ്ത് ഭഗവാനോട് ക്ഷമയൊക്കെ ചോദിച്ച് സന്ധ്യാവന്ദനാദികളെല്ലാം ചെയ്ത് ശാന്തമായി ഇരുന്നു. അങ്ങനെ ശാന്തമായിരിക്കുന്ന കശ്യപൻ പറഞ്ഞു, കശ്യപൻ ദിദിയോട് പറഞ്ഞു, ഹേ അഭദ്രേ ചണ്ഡി, സന്താനോൽപാദന സമയത്തിൽ നിന്റെ മനസ്സ് ശുദ്ധമായിരുന്നില്ല. ഹേ അഭദ്രേ ചണ്ഡി, നിന്റെ മനസ്സ് സന്താനോൽപാദനത്തിൽ ശ്രമിക്കുന്ന സമയത്ത് ശുദ്ധമായിരുന്നില്ല, സമയം ശോഭനമായിരുന്നില്ല, എന്റെ ആജ്ഞയെ നീ അനുസരിച്ചുമില്ല, സന്ധ്യാകാല സഞ്ചാരികളായ ദേവന്മാരെ ആദരിച്ചില്ല, ഈ വക ദോഷങ്ങളുടെ ഫലഭൂതന്മാരായിട്ട് നിനക്ക് അധമന്മാരായും അമംഗള സ്വരൂപന്മാരുമായിരിക്കുന്ന രണ്ട് പുത്രന്മാർ ജനിക്കും. ഭർത്താവ് തന്നെയാണ് ഭാര്യയോട് പറയുന്നത്, നിന്റെ സ്വഭാവദോഷം കൊണ്ട് നിന്റെ പ്രശ്നം കൊണ്ട് നിനക്ക് രണ്ട് പുത്രന്മാർ ജനിക്കും, അവർ ഭൂമിക്ക് അമംഗളമായ സ്വരൂപമായിരിക്കും, അമംഗള സ്വരൂപനും അധമന്മാരുമായിരിക്കും എന്ന് ഭർത്താവ് ഭാര്യയോട് തന്നെ പറയുകയാണ്. കാരണം ഭാര്യയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കേണ്ടതാണ് ഭർത്താവ്. ഭർത്താവ് ഭാര്യയുടെ തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് അത് കേൾക്കുന്നില്ല എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഭർത്താവിനില്ല എന്നർത്ഥം. ഭർത്താവ് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് ആ തെറ്റുകൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതിൽ വേദനിക്കേണ്ടതില്ല, അതിൻ്റെ ഉത്തരവാദിത്വം തീർന്നു. അതുകൊണ്ടാണ് കശ്യപൻ സന്ധ്യാസമയത്ത് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടും തൻ്റെ പത്നിയോടൊപ്പം രമിക്കാൻ തയ്യാറായത്. അപ്പോഴും പറഞ്ഞു ഇത് തെറ്റാണ് ഈ സമയം എന്നെല്ലാം പറഞ്ഞിട്ടും ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക ഭർത്താവിൻ്റെ ഉത്തരവാദിത്വമാണെന്നുള്ളത് കൊണ്ട് അത് സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ആ പശ്ചാത്താപം ഭഗവാനോട് തീർത്ത് സന്ധ്യാവന്ദനാദി കർമ്മങ്ങൾ വന്നിരിക്കുമ്പോൾ ഭാര്യ പറഞ്ഞപ്പോൾ ഭാര്യയോട് പറയുകയാണ്, നീ ചെയ്ത് ശരിയായിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതാണ്, എൻ്റെ ആജ്ഞയെ നീ ധിക്കരിച്ചതാണ്, അതുകൊണ്ട് തന്നെ ഈ ഭൂവിൽ ദോഷമുണ്ടാക്കുന്ന രീതിയിൽ രണ്ട് പുത്രന്മാർ നിനക്ക് ജനിക്കുക തന്നെ ചെയ്യും. കാരണം അത് ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ്, ഈ സമയത്ത് ജനിച്ചേ പറ്റൂ. കാരണം അവിടെ ജനിക്കാൻ തയ്യാറായി ഒരാത്മാവ് നിൽക്കുകയാണ്, അതിന് പറ്റുന്ന ഉദരം കിട്ടണം, അതിന് വേണ്ടിയാണ് ആ സമയം. അതുകൊണ്ടാണ് ഈ സമയത്ത് തന്നെ ഇവിടെ മന്മഥ പീഡയേറ്റ് ദിദി കശ്യപനുമായിട്ട് രമിക്കാനായിട്ട് ഇടയായത്. അങ്ങനെ ഉണ്ടാകും ദിക്പാല സഹിതമായിരിക്കുന്ന മൂന്ന് ലോകങ്ങളെയും അവൻ അടിക്കടി ഉപദ്രവിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഉപദ്രവിച്ച് മറ്റുള്ളവരെ കരയിക്കും, ഗ്രഹാദിധർമ്മങ്ങൾ എല്ലാം നശിപ്പിക്കും. അങ്ങനെ സർവ്വതും നശിപ്പിച്ച് ഭൂമിയെയും മൂന്ന് ലോകങ്ങളെയും ഉപദ്രവിച്ച് വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരുത്തനായിട്ട് രണ്ടുപേരുമായിട്ട് മാറും നിന്റെ പുത്രന്മാർ. ഇനിയും പറയാണ്, നിന്റെ ആ പുത്രന്മാർ നിരപരാധികളായ പ്രാണികളെ ദയകൂടാതെ സംഹരിക്കും, നിരപരാധികളെ ദയകൂടാതെ സംഹരിക്കും, സ്ത്രീജനങ്ങളെ ബലാത്കാരേണ അപഹരിക്കും, മഹാത്മാക്കളെ കോപിപ്പിക്കും. അപ്പോൾ ലോകരക്ഷകനായ ഭഗവാൻ വിശേഷൻ അവതരിച്ചിട്ട് ദേവേന്ദ്രൻ വജ്രായുധം കൊണ്ട് പർവ്വതങ്ങളുടെ പക്ഷങ്ങളെ മുറിച്ചതുപോലെ നിന്റെ പുത്രന്മാരെ സംഹരിക്കും. പണ്ട് പർവ്വതങ്ങൾക്കൊക്കെ ചിറകുകൾ ഉണ്ടായിരുന്നുവെന്നും
പർവ്വതങ്ങൾ ആവശ്യാനുസരണം മാറി മാറി സഞ്ചരിച്ചിരുന്നു എന്നൊക്കെയാണ് കഥ. ഇന്ദ്രനാണ് പർവ്വതങ്ങളുടെ പക്ഷം മുറിച്ചു കളഞ്ഞത്, ചിറകിനെ മുറിച്ചു കളഞ്ഞത്, സ്ഥിരമാക്കി ഒരിടത്ത് ഇരുത്തിയത് എന്നർത്ഥം. അതേപോലെ നിന്റെ പുത്രന്മാരെ വിഷ്ണു അവതരിച്ചു വന്ന് നശിപ്പിക്കും, സംഹരിക്കും എന്ന് പറഞ്ഞു. സുദർശന ചക്രം കയ്യിൽ ധരിച്ചിരിക്കുന്ന, അപ്പൊ ദിതി പറയുകയാണ്, സുദർശന ചക്രം കയ്യിൽ ധരിച്ചിരിക്കുന്ന സാക്ഷാൽ ഭഗവാൻ എന്റെ പുത്രന്മാരെ വരിക്കുന്നതായാൽ അവർക്ക് മോക്ഷം സിദ്ധിക്കും. അതുകൊണ്ട് ആ വിധമായ മരണം അവർക്ക് നേരിടുന്നതിൽ എനിക്ക് ഖേദമില്ല. കോപിച്ചിരിക്കുന്ന ബ്രാഹ്മണനിൽ നിന്നും പദം നേടാതിരിക്കണം. എനിക്ക് ഭഗവാൻ വന്ന എന്റെ മക്കളെ ചക്രാദി ആയുധങ്ങൾ കൊണ്ട് കൊല്ലുന്നതിന് എനിക്ക് വിരോധമില്ല. കാരണം എന്താ, ഭഗവാനിൽ നിന്ന് മരണം സംഭവിച്ചാൽ മോക്ഷം ലഭിക്കും, ഭഗവാൻ തന്നെ സ്വീകരിക്കും, വൈകുണ്ഠത്തിലേക്ക് പോകാൻ കഴിയും, അതുകൊണ്ട് സന്തോഷമേ ഉള്ളൂ. പക്ഷേ ബ്രാഹ്മണാദി വർഗങ്ങൾ, ദേവഹിതമായ കാര്യങ്ങൾ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ബ്രാഹ്മണാദി വർഗങ്ങളാണ് എൻ്റെ മക്കൾക്ക് നാശകാരണമാകണമെങ്കിൽ ആത്മാവിന് ഗതി കിട്ടില്ല. ശാപം പിടിച്ച് ആത്മാവ് ഇങ്ങനെ അലഞ്ഞു നടക്കും. അതുകൊണ്ട് അവരിൽ നിന്ന് അവരത് മരണം, അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു. ബ്രാഹ്മണ ശാപത്താൽ ദഹിച്ചവനെയും ഭൂതങ്ങൾക്ക് ഭയത്തെ ജനിക്കുന്നവനെയും കുറിച്ച് നരകത്തിൽ കിടന്ന ദുഃഖം അനുഭവിക്കുന്നവർക്ക് കൂടി ദയ കിട്ടുകയില്ല. അവർ ഏതേത് യോനിയിൽ ജനിച്ചാലും ആ ജാതിക്കാർ അവരെ അനുഗ്രഹിക്കുകയുമില്ല. ഇനി അവർ എവിടെയെങ്കിലും വന്നൊക്കെ ജന്മമെടുത്താലും അവിടെയും അവർക്ക് ദുരിതങ്ങളും പ്രയാസങ്ങളും മാത്രമായിരിക്കും. കർമ്മഫലം എന്ന് പറയുന്ന അതാണ്, ദുരിതങ്ങളും പ്രയാസങ്ങളും മാത്രമായിരിക്കും. അതുകൊണ്ട് ഭഗവാൻ തന്നെ അവരെ വധിക്കുന്നുവെങ്കിൽ, സംഹരിക്കുന്നുവെങ്കിൽ അതിനല്ല എനിക്ക് വിഷമമില്ല, ഇങ്ങനെ സംഭവിക്കാതിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ വീണ്ടും കശ്യപൻ പറയുകയാണ്, നിഷിദ്ധ കർമ്മം ചെയ്തതിനെ കുറിച്ച് ദുഃഖിക്കുകയും പശ്ചാതാപിക്കുകയും ഉടനെ തന്നെ വേണ്ട വിധം ആലോചിച്ച് ഭഗവത് നമസ്കാര രൂപമായ പ്രാച്യത്വം അനുഷ്ഠിക്കുകയും ഭഗവാനായ ശ്രീരുദ്രനെ ബഹുമാനിക്കുകയും എന്നെയും ആദരിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ പുത്രന്മാരിൽ ഒരുവനുണ്ടാകുന്ന പുത്രന്മാരുടെ മധ്യത്തിൽ ഒരുവൻ പ്രഹ്ലാദൻ സജ്ജനസമ്മതനായി വരും. അവന്റെ പരിശുദ്ധമായ ഭഗവത്ഭക്തി നിമിത്തം ഉണ്ടാകുന്ന കീർത്തിയെ ഭഗവത് കീർത്തിയോടുകൂടി യോജിപ്പിച്ച് മഹാജനങ്ങൾ കീർത്തനം ചെയ്യും. ഇതൊക്കെയാണെങ്കിലും അങ്ങനെ ഒരു സംഭവത്തിന് നീ എന്നെ നിർബന്ധിച്ചു എങ്കിലും ആ സംഭവം കഴിഞ്ഞാലുടൻ, കഴിഞ്ഞതുടൻ നീ പശ്ചാത്താപമുണ്ടായി, നീ ഭഗവാനെ വേണ്ട വിധത്തിൽ ആദരിച്ചു, എന്നെയും വേണ്ട വിധത്തിൽ ആദരിച്ചു. അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട്, തെറ്റുകൾക്ക് പ്രാച്ഛിത്വം ചെയ്തതുകൊണ്ട്, നീ ചെയ്ത തെറ്റിന് നിനക്ക് രണ്ട് മക്കളുണ്ടാകും. എങ്കിലും നീ പ്രാച്ഛിത്വം ചെയ്തതുകൊണ്ട് ആ മക്കളിൽ ഉണ്ടാകുന്ന ഒരാൾ, ഒരു മകൻ ഭഗവാന്റെ നാമത്തെ പ്രകീർത്തിക്കുന്നവനായിത്തീരും. അതൊരു അനുഗ്രഹവുമായി അല്ലേ. സന്ധ്യാസമയത്ത് ചെയ്ത തെറ്റിന് ശിക്ഷയായി രണ്ട് പുത്രന്മാരും, എന്നാൽ പ്രാച്ഛിത്വം ചെയ്തതിന് അനുഗ്രഹമായി ആ പുത്രന്മാർക്കൊരു നല്ല പുത്രനും അല്ലേ, ആ പുത്രനിൽ ഒരുവന് ഒരു നല്ല പുത്രനും ലഭിക്കും എന്ന് അനുഗ്രഹിച്ചു. നിന്റെ ആ പൗത്രന്റെ സഖ്യമായ ശീലത്തെ അനുസരിച്ച് ജീവിതം കഴിച്ചു കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരെ സജ്ജനങ്ങൾ, അന്യധാതുക്കളുടെ സംയോഗ നിമിത്തം നിറപ്പകർച്ചയുള്ള സ്വർണത്തെ അഗ്നിയിലിട്ടോതി ശുദ്ധമാക്കുന്നത് പോലെ സർവൈര്യാദി ഭാഗവങ്ങളെ അഭ്യസിച്ചിട്ട് അന്ധകരണത്തെ ശുദ്ധമാക്കാൻ ശ്രമിക്കും. ഈ പൗത്രനെ കണ്ടിട്ട് ജനങ്ങൾ പൗത്രനെ പോലെ ജീവിക്കാൻ ശ്രമിക്കും, ആ പൗത്രനെ അനുകരിക്കാൻ ശ്രമിക്കും. കാരണം ഭഗവത് സാന്നിധ്യമുള്ളവനായി ആ പൗത്രൻ എന്നർത്ഥം. യാതൊരുവന്റെ പ്രസാദം നിമിത്തം ഈ വിശ്വം ഒരുവന്റെ നേരെ പ്രസാദിക്കുന്നുവോ, ആ ലോകം തന്നെ യാതൊരുവന്റെ സ്വരൂപമായിരിക്കുന്നുവോ, ആ ഭഗവാൻ നിന്റെ പൗത്രനെ അനന്യഭാവം നിമിത്തം അവനെ കുറിച്ച് സന്തോഷിക്കും. ഈ ലോകത്തെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന ഭഗവാനായതാണോ ആ ഭഗവാൻ നിന്റെ പൗത്രന്റെ പ്രവൃത്തി കൊണ്ട് സന്തോഷിച്ച് അവനെ അനുഗ്രഹിക്കും. മഹത്തായ മനോഭാവവും മഹാത്മ്യവും അതിശയമായ ഭക്തിയും ഉള്ളതുകൊണ്ട് മഹാന്മാരിൽ വെച്ച് അത്യന്തം മഹാനായ നിന്റെ പൗത്രൻ വിശുദ്ധ ഭക്തിയാൽ, അതി നിർമ്മലമായ അന്തംകരണത്താൽ ശ്രീ ഭഗവാനെ ഉറപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഭഗവത് ലോകത്തെ പ്രാപിക്കും. ആ ഭഗവാൻ, ആ പൗത്രൻ ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഭഗവത് ലോകത്തെ പ്രാപിക്കുകയും ചെയ്യും. നിന്റെ ആ പൗത്രൻ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തവനും സൽസ്വഭാവിയും ഗുണങ്ങൾ തികഞ്ഞവനും പൗരന്മാരുടെ അഭിവൃദ്ധിയിൽ സന്തോഷിക്കുന്നവനും അന്യന്മാരുടെ ദുഃഖം കാണുമ്പോൾ വ്യസനിക്കുന്നവനും ആരെക്കുറിച്ചും ശത്രുഭാവന ഇല്ലാത്തവനും
വേനൽക്കാലത്തിലുണ്ടായതായ ഉഷ്ണത്തെ ചന്ദ്രനെ പോലെ ലോകത്തിലുള്ള സംസാരക്ലേശത്തെ നശിപ്പിക്കുന്നവനുമായിരിക്കും. ആ പൗത്രൻ ഈ ലോകത്തിലെ എല്ലാവരെയും സഹായിക്കുന്നവരും മിത്ര ശത്രു ഭേദാദി ഭാവങ്ങളില്ലാത്തവരും അന്യരുടെ ദുഃഖത്തിൽ വേദനിക്കുന്നവനും അവരെ സഹായിക്കുന്നവനും ഒക്കെ ആയിത്തീരും. അത്യന്തം പരിശുദ്ധനും ദൃഷ്ടമാത്രയിൽ സർവസന്താപങ്ങളെയും സംഹരിക്കുന്നതിന് സമർത്ഥമായിരിക്കുന്ന ചിന്താമരതളം പോലെയുള്ള കണ്ണുകളോടുകൂടിയവനും സ്വഭക്തന്മാരെ അനുഗ്രഹിപ്പാനായി സ്വേച്ഛയാ രൂപത്തെ അംഗീകരിച്ച് അവതരിപ്പിക്കുന്നവനും ശ്രീ പാർവതിയുടെ ഭർത്താവുമായിരിക്കുന്ന ഭഗവാനെ നിന്റെ പൗത്രൻ ഉള്ളിലും പുറത്തും ഒരുപോലെ കാണും. ആ ശ്രീപാർവതിയുടെ ഇതായിരിക്കുന്ന ആ പരമശിവനെ നിന്റെ പൗത്രൻ അകത്തും പുറത്തും ഒരുപോലെ സ്വീകരിക്കും. പുത്രൻ ഭഗവത് ഭക്തനാകുമെന്നും പുത്രൻ പിന്നെ മൈത്രേയൻ വിദുരനോട് പറയുകയാണ്, ഇത്രയും പറഞ്ഞിട്ട് പറയുകയാണ്, പുത്രന്റെ പുത്രൻ ഭഗവത്തനാകുന്നു, പുത്രന്മാരെ ശ്രീകൃഷ്ണൻ സംഹരിക്കുമെന്നും അറിഞ്ഞപ്പോൾ മഹാമനസ്കായ ദിതി ഏറ്റവും സന്തോഷിച്ചു. പുത്രന്മാരെ ഭഗവാൻ കൃഷ്ണൻ ഹനിക്കുമെന്നറിഞ്ഞപ്പോഴാണ് സന്തോഷം. ഭഗവാൻ സംഹരിക്കുന്നതിൽ പുത്രന്മാർ മുക്തിയെ പ്രാപിക്കുമെന്ന് ഓർത്താണ് ആ സന്തോഷമുണ്ടായത്. പൗത്രന്റെ ഗുണങ്ങളെ കൂടെ കേട്ടപ്പോൾ സന്തോഷമുണ്ടായി. പക്ഷേ എങ്കിലും ചെയ്ത് തെറ്റാണെന്ന ബോധം കൊണ്ട് പ്രായശ്ചിത്തം ചെയ്തു. അങ്ങനെ പ്രായശ്ചിത്തം ചെയ്തതുകൊണ്ടാണ് നല്ലൊരു പൗത്രനുണ്ടായത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് ഋഷീശ്വരന്മാർ വരെ തെറ്റ് ചെയ്യുന്നു, അങ്ങനെ തെറ്റ് ചെയ്തു പോയി, അത് സാഹചര്യങ്ങൾ കൊണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് മനുഷ്യനായി ജനിക്കുന്നവർക്കെല്ലാം ചിലപ്പോൾ തെറ്റുകൾ ചെയ്യേണ്ടി വരും. അത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ചെയ്യേണ്ടതായി വരും. അങ്ങനെ വന്നാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യുക, തെറ്റുകൾ ചെയ്തിട്ട് പ്രായശ്ചിത്തം ചെയ്യാന്നല്ല, മനസ്സില്ലാ മനസ്സോടെ ചില കാര്യങ്ങളാൽ നിർബന്ധിതപൂർവം ചെയ്യേണ്ടി വരുന്ന തെറ്റുകളെ, ഒഴിവാക്കാൻ കഴിയാതെ ചെയ്യേണ്ടി വരുന്ന തെറ്റുകൾക്ക് പ്രായശ്ചിത്തം ചെയ്യുക. മനസ്സുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക, തെറ്റ് ചെയ്തതിന് ശിക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുക. എങ്ങനെ വന്നാലും തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടും, അത് സംശയമൊന്നുമില്ല, അതിൻ്റെ ശക്തിയെ കുറയ്ക്കും എന്ന് മാത്രമേ ഉള്ളൂ. അത് പഠിപ്പിക്കുവാനാണ് നമ്മുടെ ഈ ഭാഗവതത്തിൻ്റെ തൃതീയ സ്കന്ധം 14-ാമത്തെ അധ്യായം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. സാഹചര്യങ്ങളാൽ തെറ്റുകൾ ചെയ്യേണ്ടി വന്നാലും ആ തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണ്ടി വരും എന്നതാണ്, അത് ഈ ജന്മത്തിലല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിലൂടെ അനുഭവിക്കേണ്ടി വരും എന്ന സത്യമായ ബോധമാണ് നമ്മളെ ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം 14-ാമത്തെ അധ്യായത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. നമുക്ക് അടുത്ത ദിവസം 15-ാമത്തെ അധ്യായം കാണാം, 1 മണിക്ക് കേട്ടോ. 15-ാമത്തെ അധ്യായം 1 മണിക്ക് നമുക്ക് കാണാം. എല്ലാവരും 1 മണിയാവുമ്പോൾ ലൈവില് ഈ പേജിൽ വരിക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ജ്യോതിഷ ക്ഷേത്രം എന്ന പേജിലാണ് ഈ ലൈവ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഒടക്കാലി ജ്യോതിഷം എന്ന ഈ പേജിലേക്ക് തന്നെ ലൈവ് ചെയ്യാം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യുക, ലൈവിലേക്ക് വരിക. ഭഗവാനേ ദേവ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. ഭഗവാനേ ദേവ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഭഗവാനേ എൻ്റെ ദേവ ഓം നമോ ഭഗവതി വാസുദേവ.